ജഡ്ജിക്ക് നൽകാനെന്ന പേരിൽ കൈക്കൂലി വാങ്ങിയെന്ന അഭിഭാഷകൻ സൈബി ജോസ് കിടങ്ങൂരിനെതിരായ കേസ് അന്വേഷണം ഉടൻ പൂർത്തിയാക്കണമെന്ന ഹൈക്കോടതി. അന്വേഷണം വൈകിപ്പിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും കോടതി. ചന്തു ചന്ദ്രശേഖർ ചേരുന്നു വിവരങ്ങളുമായി. ചന്തു, എന്തടിസ്ഥാനത്തിലാണ് കോടതി ഇന്ന് ഇപ്രകാരം ഒരു നിരീക്ഷണം നടത്തിയത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ജഡ്ജിമാർക്ക് നൽകാനെന്ന പേരിൽ കോഴ വാങ്ങിയ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇന്ന് ജസ്റ്റിസ് കൗസർ അടപകത്താണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത്. ഈ അന്വേഷണം വൈകിപ്പിക്കുന്നത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്നാണ് ജസ്റ്റിസ് കൗസർ അടപകത്ത് പറഞ്ഞത്. പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ പുരോഗതി റിപ്പോർട്ടും ഇന്ന് കോടതിയിൽ ഹാജരാക്കി. ഇതിൽ ശാസ്ത്രീയ പരിശോധനകൾ, ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള ശാസ്ത്രീയ പരിശോധനകൾ നടക്കുകയാണ്. ആ പരിശോധനാ ഫലം വരേണ്ടതുണ്ട് എന്നും പോലീസ് ഇന്ന് കോടതിയിൽ പറയുകയുണ്ടായി. 137 സാക്ഷികളെ കേസുമായി ബന്ധപ്പെട്ട് വിസ്തരിച്ചിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. അന്വേഷണം വേഗത്തിൽ പുരോഗമിക്കുന്നുവെന്നാണ് പോലീസിന്റെ വാദം. എന്നാൽ ഈ സൈബി ജോസ് ഈ അന്വേഷണത്തിൽ തനിക്കെതിരെ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ഇത് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി ഇനി വേനൽ അവധിക്ക് ശേഷമായിരിക്കും പരിഗണിക്കുക. പ്രധാനമായും സൈബിക്കെതിരെ വഞ്ചനാ കുറ്റവും അഴിമതി നിരോധന വകുപ്പും ചുമത്തി കേസെടുത്തിരിക്കുന്നത്. ചന്ദു ചന്ദ്രശേഖരാണ് വിവരങ്ങൾ നൽകിയത്.